മനുഷ്യ ശരീരത്തിൽ ഹൃദയം എന്ന അവയവത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഹൃദയത്തിന്റെ അസാന്നിധ്യത്താൽ ജീവിക്കേണ്ടി വന്ന വ്യക്തികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 6, സ്റ്റാൻ ലാർക്കിൻ. ലിസ്റ്റിലെ ആദ്യത്തെ വ്യക്തിയുടെ പേര് സ്റ്റാൻ ലാർക്കിൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ പ്രായമെന്ന് പറയുന്നത് ഏകദേശം 25 വയസ്സാണ്. ഇദ്ദേഹം ഒരു വർഷത്തിലധികം ഹൃദയമില്ലാതെയാണ് ജീവിച്ചത്. ഇതിന് ബദലായി സിൻകാർഡിയ എന്ന യന്ത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഫെമിലിയൻ കാർഡിയോമയോപ്പതി എന്ന അവസ്ഥയായിരുന്നു സ്റ്റാനിന് ഉണ്ടായിരുന്നത്. ഹൃദ്രോഗത്തിന്റെ ഒരു ജനിതക രൂപമാണിത്. ഹൃദയപേശികൾ ദുർബലമാവുകയും രക്തം പമ്പ് ചെയ്യുന്ന പ്രക്രിയ മന്ദീഭവിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണിത്. ഏകദേശം 585 ദിവസത്തോളം ഇയാൾ ഹൃദയമില്ലാതെയാണ് ജീവിച്ചത്. ജോനാഥൻ എന്ന പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു അപകടാവസ്ഥ മനസ്സിലാക്കി ഇയാൾക്ക് സിൻകാർഡിയ ഘടിപ്പിച്ചു കൊടുത്തത്. ഈ സമയത്തിലൊന്നും ഇദ്ദേഹം വെറുതെ ഇരുന്നിട്ടില്ല. ബാസ്കറ്റ്ബോൾ ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങളിൽ ഇദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് ഡോക്ടർമാരിലും മറ്റും ഏറെ അത്ഭുതമാണ് സൃഷ്ടിച്ചത്. നമ്പർ 5, റാണ്ടി ഷെപ്പേഡ്. അടുത്തതായി മനസാന്നിധ്യം കൊണ്ട് ജീവിതം മനോഹരമാക്കിയ റാണ്ടി ഷെപ്പേഡ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുവാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്തും സിൻകാർഡിയ ഘടിപ്പിച്ചിരുന്നു. ചെറുപ്പം മുതൽക്കേ തന്നെ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഇദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു. 14-ാമത്തെ വയസ്സിൽ ആദ്യ ശസ്ത്രക്രിയയും നടത്തിയിരുന്നു. ഇതിനുശേഷം ഇദ്ദേഹം നിരവധിയായ രീതിയിൽ പ്രസിദ്ധനായി മാറിയിരുന്നു. അതിലൊന്നാണ് പാറ്റ് ടിൽമാന്റെ സ്മരണാർത്ഥം നടത്തിയ ഒരു മാരത്തോണിൽ പങ്കെടുക്കുന്നതും 40 മിനിറ്റ് കൊണ്ട് ഓട്ടം പൂർത്തീകരിക്കുന്നതും. ഈ സമയം ഇദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നത്. സിൻകാർഡിയ ഫലപ്രദമായ ഒരു സംഭവമാണെങ്കിലും ഒരു യഥാർത്ഥ ഹൃദയത്തിന്റെ അത്രയും പ്രവർത്തിക്കുവാൻ ഇതിന് സാധിക്കുകയില്ല. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കവേ മാരത്തോണിൽ പങ്കെടുക്കുവാൻ കാണിച്ച ഇദ്ദേഹത്തിന്റെ മനസ്സിനെ അംഗീകരിച്ചേ പറ്റൂ. നമ്പർ 4, ക്രേഗ് ലൂയിസ്. ആദ്യമായി ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തിയാണ് ക്രേഗ് ലൂയിസ്. ഇദ്ദേഹത്തിന് അമിലോയിഡോയിസ് എന്ന രോഗം ബാധിക്കുകയായിരുന്നു. ഹൃദയം, വൃക്ക, കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളെ അത് ബാധിക്കുകയും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. ഈ രോഗം മൂർധനാവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഡോക്ടർ ബില്ലി കോണും ഡോക്ടർ ബഡ് ഫ്രേസിയറും ലൂയിസിന്റെ ഹൃദയം നീക്കം ചെയ്യുകയും ശരീരത്തിലുടനീളം രക്തം പമ്പ് ചെയ്യുന്നതിനുള്ള ഉപകരണം സ്ഥാപിക്കുകയും ചെയ്തു. ഡോക്ടർ കോൺ ഒരു ഗവേഷകനും മുതിർന്ന ശസ്ത്രക്രിയ വിദഗ്ധനുമാണ്. ഇദ്ദേഹം മനുഷ്യഹൃദയത്തിന് പകരമുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുവാൻ ധാരാളം സമയം ചിലവഴിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് LVAD അഥവാ ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ്. ക്രേഗ് ലൂയിസിന്റെ ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെങ്കിലും ഇദ്ദേഹത്തിന്റെ കരളും വൃക്കയും അത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കാതിരുന്നതിനാൽ ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. നമ്പർ 3, ഡിഷാന സൈമൺസ്. 14-കാരിയായ ഡിഷാന സൈമൺസ് കൃത്രിമ പമ്പിംഗ് ഉപകരണം ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. ആദ്യമായാണ് ഒരു കുട്ടി ഈ രീതിയിൽ ഏറെ നാൾ അതിജീവിക്കുന്നത്. രോഗിയുടെ ഹൃദയം ദുർബലമാവുകയും രക്തം കാര്യക്ഷമമായി പമ്പ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയായ ഡൈലേറ്റഡ് കാർഡിയോമിയോപ്പതിയാണ് ഈ കുട്ടിയെ ബാധിച്ചത്. മിയാമി ഹോട്സ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ July 2 ഇവളുടെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നുവെങ്കിലും പുതിയ ഹൃദയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ അത് നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. കൃത്രിമമായ ഹൃദയ പമ്പുകൾ സ്ഥാപിക്കുകയും October 29 ഡോക്ടർമാർ മറ്റൊരു ഹൃദയം ഘടിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 118 ദിവസത്തോളം ഹൃദയമില്ലാതെ ജീവിച്ച ഇവളുടെ രക്തചംക്രമണത്തെ പിന്തുണച്ചത് 2 രക്തപമ്പുകൾ മാത്രമായിരുന്നു. ഏറെ ചരിത്രം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. നമ്പർ 2, ജാക്കൂബ് ഹാലി. യഥാർത്ഥ ഹൃദയമില്ലാതെ 6 മാസത്തോളം ജീവിച്ച വ്യക്തിയാണ് ജാക്കൂബ് ഹാലി. ആക്രമണാത്മക ക്യാൻസർ ട്യൂമർ കണ്ടെത്തുന്നതിനെ തുടർന്ന് പയനീയറിംഗ് ശസ്ത്രക്രിയയിൽ ജാക്കൂബ് ഹാലിക്കിന് ഹൃദയം 2 മെക്കാനിക്കൽ പമ്പുകൾ ഉപയോഗിച്ച് മാറ്റുകയുണ്ടായി. പ്രാഗിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലിനിക്കൽ എക്സ്പെരിമെന്റൽ മെഡിക്കൽ കാർഡിയോളജി ഡോക്ടർ ജാൻ പിക്കാണ് ഹാലിക്കിന്റെ ശസ്ത്രക്രിയ നടത്തിയത്. അദ്ദേഹത്തിന്റെ ടീം 2 പ്ലാസ്റ്റിക് പമ്പുകൾ ഉപയോഗിച്ചു. ഓരോന്നും ഹൃദയത്തിന്റെ ഇടതുവലത് വശങ്ങളുടെ പ്രത്യേക ജോലികൾ നിർവഹിക്കുവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ താൻ ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നില്ല എന്നും തുടർന്നുള്ള ശസ്ത്രക്രിയ വിധികൾക്ക് തയ്യാറെടുക്കുന്നുവെന്നും പറയുകയുണ്ടായി. നിർഭാഗ്യവശാൽ 6 മാസം മാത്രമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. എങ്കിലും അത്രയും നാൾ ജീവിച്ചിരുന്നത് സാങ്കേതിക വിദ്യയുടെ മികവ് തന്നെയായി വിലയിരുത്താം. നമ്പർ 1, ആൻഡ്രൂ ജോൺസ്. ഒരു പ്രൊഫഷണൽ ഫിറ്റ്നസ് മോഡലും ബോഡി ബിൽഡറുമാണ് 26-കാരനായ ആൻഡ്രൂ ജോൺസ്. ഇദ്ദേഹം സജീവമായ ജീവിതശൈലികൾ നയിക്കുകയും ജിമ്മിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ജോൺസിന് സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഹൃദയമില്ല. ജീവൻ നിലനിർത്തുന്നതിനായി ഇദ്ദേഹത്തെ സഹായിക്കുന്നത് ഒരു കൃത്രിമ ഹാർട്ട് പമ്പും പേസ് മേക്കറുമാണ്. 2012 അദ്ദേഹത്തിന് കാർഡിയോമിയോപ്പതി കണ്ടെത്തുകയായിരുന്നു.
തുടർന്ന് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ LVAD സ്ഥാപിക്കുകയും ചെയ്തു. ഇതിൽ ഒരു ബാറ്ററി പാക്കും കമ്പ്യൂട്ടറും ഉൾപ്പെടുന്നുണ്ട്. ഇത് ആൻഡ്രൂവിന്റെ ഹൃദയത്തെ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഏറെ അപകടകരമായ രീതിയിലുള്ള അവസ്ഥയാണ് ഇദ്ദേഹം നേരിടുന്നത് എങ്കിലും സ്ഥിരമായി ജിമ്മിൽ പോകുന്നതും മറ്റും ഇദ്ദേഹം മുടക്കിയിരുന്നില്ല. ശരീരത്തിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജീവിതവുമായി താൻ ഇഴുകിച്ചേർന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.